കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പട്ടയമില്ലാതെ ദുരിതമനുഭവിക്കുന്ന കോളനിവാസികൾക്ക് പട്ടയം ലഭിക്കുന്നതിനായി രണ്ടാംഘട്ട സർവേ നടപടികൾക്ക് തുടക്കമായി. ഗോതമ്പ് റോഡ്, ചേലാങ്കുന്ന്, കാരാളിപ്പറമ്പ്, മുതപ്പറമ്പ് കോളനികളിലാണ് രണ്ടാംഘട്ടത്തിൽ സർവേ നടക്കുന്നത്. 40 വർഷത്തോളമായി താമസിക്കുന്ന ഭൂമിക്ക് പട്ടയമില്ലാതെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കുന്നതിനായാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടാംഘട്ട സർവേ നടപടികൾക്ക് തുടക്കമായത്. ഒന്നാംഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ നടത്തിയ സർവേയുടെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിൽ 76 പേർക്ക് ഈ മാസം 21 പട്ടയം ലഭിക്കും. കോഴിക്കോട് താലൂക്കിൽ പട്ടയം അനുവദിച്ച 88 പേരിൽ 76 പേരും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലുള്ളവരാണ്. രണ്ടാംഘട്ടത്തിൽ 8ാം വാർഡിൽപ്പെട്ട ചേലാങ്കുന്ന് കോളനി, 9ാം വാർഡിൽപ്പെട്ട മുതപ്പറമ്പ് കോളനി എന്നിവിടങ്ങളിലാണ് സർവേ നടക്കുന്നത്. ചേലാങ്കുന്ന് കോളനിയിൽ 50ഓളം കുടുംബങ്ങളും മുതപ്പറമ്പ് കോളനിയിൽ 20ഓളം കുടുംബങ്ങളുമാണ് ഉള്ളത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്താണ് താലൂക്ക് സർവേയുടെ നേതൃത്വത്തിൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. പൊതു ആസ്തികളുടെ കണക്കെടുപ്പും പട്ടയ സംബന്ധമായ സർവേയും നടത്തി രേഖകൾ തയ്യാറാക്കി വേഗത്തിൽ സമർപ്പിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. രണ്ടാംഘട്ട സർവേക്ക് ചേലാങ്കുന്ന് കോളനിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത്, കരീംപഴങ്കൽ, ബാബുപൊലുകുന്ന്, ബഷീർ പുതിയോട്ടിൽ, ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പട്ടയത്തിനായി കാത്തിരിക്കുന്ന കോളനി നിവാസികൾക്ക് പട്ടയ നടപടി രണ്ടാംഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. പഞ്ചായത്തിലെ പൂർണ്ണമായിട്ടും കോളനി നിവാസികളുടെ പട്ടയം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പഞ്ചായത്ത് ഭരണസമിതി മുന്നിട്ട് നിന്ന് അതിന്റെ സർവ്വ നടപടികളും മറ്റു അതിനാവശ്യമായ പേപ്പർ വർക്കുകളും ഭരണസമിതി കീഴിലെ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ പട്ടയം കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി പൂർത്തീകരിക്കും. ഒന്നാം ഘട്ടത്തിൽ കോഴിക്കോട് താലൂക്കിലാകെ 88 പേർക്ക് പട്ടയം കൊടുത്തതിൽ 76 പേരും നമ്മുടെ കൊടിയത്തൂർ പഞ്ചായത്തിലാണ് പട്ടയം കൊടുക്കാൻ സാധിച്ചത്. നമ്മുടെ സർവേ നടപടിക്രമങ്ങൾ പെട്ടെന്ന് നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും പേർക്ക് നമുക്ക് പട്ടയം കൊടുക്കാൻ സാധിച്ചത്. ആദ്യഘട്ട സർവേയുടെ ഭാഗമായി പഞ്ചായത്തിലെ കുന്താണിക്കാവ് കോളനിയിൽ 23 പേർക്കും ആലുങ്കൽ മാട്ടുമുറി കോളനികളിൽ 26 പേർക്ക് വീതവും കാരക്കുറ്റിയിൽ ഒരാൾക്കും പട്ടയം അനുവദിച്ചിരുന്നു. പട്ടയത്തിന് അർഹരായ മുഴുവൻ ആളുകളുടെയും വീടുകളിൽ അതാത് വാർഡ് മെമ്പർമാർ നേരിട്ടെത്തി 9ഓളം പ്രധാന രേഖകൾ വില്ലേജ് ഓഫീസർ മുഖേന തഹസീൽദാർക്ക് സമർപ്പിക്കുകയായിരുന്നു. പട്ടയമില്ലാത്ത കുടുംബങ്ങൾക്ക് ഏക ആശ്രയം സംസ്ഥാന സർക്കാർ 2019 പ്രഖ്യാപിച്ച ഭൂമിത്ര പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തുകൾ അനുവദിച്ച അവകാശ പത്രികയായിരുന്നു. അവകാശ പത്രികയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യവും ഭൂനികുതി അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. താമസസ്ഥലം സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. ഈ സാഹചര്യത്തിലാണ് പട്ടയം ലഭ്യമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിച്ചത്. രോഗചികിത്സ, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾക്കടക്കം ആധാരം പണയം വെച്ച് ബാങ്ക് വായ്പ എടുക്കാനും പട്ടയമില്ലാത്തതിനാൽ കഴിയുമായിരുന്നില്ല. CTV പ്രാദേശിക വാർത്ത മുക്കം.